നമസ്കാരം ദീപ്തമായ ഈ സായം സന്ധ്യയിൽ എല്ലാവർക്കും സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം ജപായനം നിരുപമദീപാങ്കു ധർമ്മത്തിന് നാല് തലങ്ങളുണ്ട് സത്യം ദയ ദാനം തപസ് എന്നിവയാണ് ആ നാല് തലങ്ങൾ ശരീരം മനസ്സ് ബുദ്ധി എന്നിവയുമായി ധർമ്മചിന്തകൾ ബന്ധപ്പെട്ടിരിക്കുന്നു ധർമ്മചിന്തകളെ അവഗണിക്കുന്ന പഠിപ്പും പാണ്ഡിത്യവും ഉപാസനയും അധർമ്മത്തെയാണ് ക്ഷണിച്ചു വരുത്തുന്നത് അതേ തുടർന്ന് ദുഃഖങ്ങളും ദുരിതങ്ങളും ഉണ്ടാകുന്നു പരമസത്യസ്വരൂപനായ ഈശ്വരനിൽ ദൃഢവിശ്വാസവും പരമാശ്രയ ഭാവവും അതിനനുസരിച്ച് വ്യാവഹാരിക തലത്തിൽ വിവേകപൂർവം ജീവിക്കുന്നതാണ് ധർമ്മചിന്തയിൽ സത്യം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വാക്കിലും വിചാരത്തിലും പെരുമാറ്റത്തിലും ദയാവായ്പ പ്രതിഫലിക്കുന്നതാണ് ധർമ്മത്തിൽ ദയയുടെ സ്ഥാനം പരപീഡനം പാപവും പരോപകാരം പുണ്യവും എന്ന വിചാരത്തോടെ ജീവിക്കുമ്പോഴാണ് ഒരാളുടെ ജീവിതം ധന്യമാകുന്നത് അടുത്തത് ദാനമാണ് സർവഭൂതങ്ങളും നമ്മുടെ ദൈനംദിന ജീവിതവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അറിഞ്ഞോ അറിയാതെയോ അനേകം പേരുടെ അധ്വാന ഫലങ്ങൾ നാം അനുഭവിക്കുന്നു അതിനാൽ നമുക്ക് കിട്ടുന്നതിലെ ഒരംശം ആവശ്യമുള്ളവർക്ക് കൊടുക്കണം കൊടുക്കുമ്പോൾ അർഹതപ്പെട്ടവർക്ക് കൊടുക്കണം ദാനം പോലും ധർമ്മത്തിൽ അധിഷ്ഠിതമായിരിക്കണം ധർമ്മത്തിൻ്റെ നാലാമത്തെ ഭാവമാണ് തപസ് മനസ്സ വാച കർമ്മണ ചെയ്യുന്ന ഈശ്വരോപാസനയാണ് തപസ്സ് നിത്യജീവിതത്തിലെ നീതിയും ധർമ്മവുമെല്ലാം തപസ്സിനെ സഹായിക്കുന്നതായിരിക്കണം ഈശ്വരബോധം ധൈര്യം ക്ഷമ സംയമനം ബാഹ്യവും ആന്തരികവുമായ ശുദ്ധി സദ്ബുദ്ധി വിനയം ഭക്തി സത്യം കോപമില്ലായ്മ ജീവകാരുണ്യം തുടങ്ങിയവയെല്ലാം ധാർമ്മിക ജീവിതത്തിൻ്റെ ലക്ഷണമാണ് തുടർന്ന് കാവാലം ശ്രീകുമാർ സാറിൻ്റെ രാമായണ പാരായണം കേൾക്കാം भर्तावे निकुन्न पापे महाघोरे निस्त्रपे निर्दये दुष्टे निशाचरी निन्नुडे गर्भत्तिल उद्भविच्चे नुरु पुन्यमिल्लात महापापि ज्ञानगो निन्नोडुरियाडरुदिनी ിൽ വീണു മരിപ്പൻ അല്ലാഗിലോ കാളകൂടം കുടിച്ചിടുവൻ അല്ലായിൽ വാളെടുത്താശു കഴുത്തറുത്തിയിടുവൻ വല്ല കണക്കിലും ഞാൻ മരിച്ചിടുവൻ ഇല്ലൊരു സംശയം ഭയങ്കരീ ഇനി രാമായണ ദർശനം കൈകയുടെ വാക്കുകൾ കേട്ട് ഭരതൻ അമ്മയെ ക്രോധാഗ്നിയിൽ ദഹിപ്പിക്കും പോലെ നോക്കി വാക്കുകൾ കൊണ്ട് പറയാനാകാത്ത മാനസികാവസ്ഥയിൽ എത്തപ്പെട്ട ഭരതൻ നിർദ്ദയ വാക്കുകൾ കൊണ്ട് അമ്മയെ ശകാരിക്കുന്നു ഏതോ ജന്മത്തിലെ പാപമാണ് കൈകയുടെ ഗർഭത്തിൽ വന്ന് ജനിക്കാൻ ഇടയാക്കിയത് എന്നുവരെ ഭരതൻ പറയുന്നു തുടർന്നുള്ള ഭാഗം സ്വാമി ചിദാനന്ദപുരിയിൽ നിന്നും തന്നെ നമുക്ക് രാമായണ ദർശനത്തിൽ കേൾക്കാം അച്ഛനെയും സഹോദരങ്ങളെയും കുറിച്ച് ഓർത്ത് വിലപിക്കുന്ന ഭരതനോട് നീ ചപലത ഉപേക്ഷിച്ച് പൂജ്യനായി കഴിയൂ രാജ്യം മുഴുവൻ നിനക്ക് സംപ്രാപ്തമാണെന്ന് കൈകൈ പറഞ്ഞ ഭാഗമാണ് നമ്മൾ ശ്രദ്ധിച്ചത് അത് കേട്ട് അത്യന്തമായ കൂടി ഭരതൻ മാതരം നോക്കിയിടിനാൽ അമ്മയെ നോക്കി ആ നോട്ടം കണ്ട് ഭരതൻ്റെ ക്രോധാഗ്നിയിൽ ഈ അമ്മ ദഹിച്ചു പോകുമോ എന്ന് കണ്ടു കണ്ടുനിന്നോരെല്ലാം ചിന്തിക്കുകയാണ് കൈകൈയെ ദഹിപ്പിക്കുന്നത് പോലെയാണ് ഭരതൻ നോക്കുന്നത് ഭർത്താവിനെ കൊന്ന പാപേ മഹാഘോരേ നിസ്ത്രപേ നിർദയേ ദുഷ്ടേ നിശാചരി നിന്നുടെ ഗർഭത്തിലുദ്ഭവിച്ചേനൊരു പുണ്യമില്ലാതെ മഹാപാപി ഞാനഹോ നിന്നോടുതിന് ഞാൻ ചെന്നു വന്നിയിൽ വീണു മരിപ്പനല്ലായികിലോ കാളകൂടം കുടിച്ചീടുവനല്ലായി വാളെടുത്താശു കഴുത്തറുത്തിയിടുവൻ വല്ല കണക്കിലും ഞാൻ മരിച്ചിടുവൻ ഇല്ലൊരു സംശയം ദുഷ്ടേ ഭയങ്കരേ ഘോരമായുള്ള കുംഭീപാകമാകിയ നാരകം തന്നിൽ വസിക്കുമിതുമൂലം ഇത്തരം ആദരം ഭർച്ചു ദുഃഖിച്ചു സത്വരം ചെന്നു കൗസല്യാഗൃഹം പൊക്കാൻ ഭരതന്റെ പ്രതികരണമാണ് ഹേ ഭർത്താവിനെ കൊന്ന മഹാപാപി ഹേ ഘോരേ മഹാഘോരേ നിസ്ത്രപേ നിസ്ത്രപ എന്നാൽ ലജ്ജയില്ലാത്തവള് നിർദയെ ദയയില്ലാത്തവളെ ദുഷ്ടേ നിശാചരി രാക്ഷസി നിന്റെ ഗർഭത്തിൽ ജനിച്ചു എന്നുള്ളത് എത്രയോ വലിയ പാപത്തിൻ്റെ ഫലമായിട്ടാണ് എനിക്ക് വന്നിരിക്കുന്നത് ഈ ഭരതൻ്റെ വാക്കുകൾ എത്രമാത്രം ദുഃഖവും ക്രോധവും എല്ലാം ചേർന്ന നമുക്ക് വാക്കുകൊണ്ട് വർണ്ണിക്കാൻ കഴിയാത്ത വിധത്തിലുള്ള ഒരു മാനസിക ഭാവത്തിൽ അത് കേവലം വികാരതള്ളിച്ചല്ല മറിച്ച് ധർമ്മമര്യാദ ലംഘിക്കപ്പെട്ട വ്യക്തി വഞ്ചിക്കപ്പെട്ട ആ ഒരു ഒരു സ്ഥിതിയെ ഉൾക്കൊണ്ടുകൊണ്ടുള്ള പ്രതികരണമാണ് ഇവിടെ ആദ്യം തന്നെ കൈകൈയുടെ പത്നി എന്നുള്ള തലത്തെയാണ് ചോദ്യം ചെയ്യുന്നത് അതാണ് ഭർത്താവിനെ കൊന്ന പാപയെ എന്നാരംഭിക്കുന്നത് എന്ന് ആരംഭിക്കുന്നത് ഭർത്താവിനെ കൊന്ന മഹാപാപി ആയിട്ടുള്ളവളാണ് നീ അച്ഛൻ മരിച്ചത് പുത്രശോകം കൊണ്ടാണ് ആ പുത്രശോകത്തിന് ഏക കാരണം നീയാണ് എന്നല്ല മഹാഘോര എന്നാണ് സ്വാർത്ഥപരായണത കൊണ്ട് ഏതൊരു മഹാഘോര കർമ്മവും ചെയ്യാൻ തയ്യാറായിട്ടുള്ളവൾ ലജ്ജാരഹിതയായിട്ടുള്ളവള് പലപ്പോഴും പരിപൂർണമായ ധർമ്മബോധം നമ്മിൽ വികസിതമല്ലെങ്കിൽ പോലും അഥവാ അറിയാം ചെയ്യേണ്ടതും ചെയ്യരുതാത്തതും എങ്കിൽ പോലും ചെയ്യേണ്ടത് ചെയ്യാനും ചെയ്യരുതാത്തതിൽ നിന്ന് പിന്തിരിയാനുമുള്ള അത്ര വലിയ നിഷ്ഠ ഒരു ഇല്ലെങ്കിൽ പോലും ലജ്ജ എന്നൊന്ന് ഒരു വ്യക്തിയെ തെറ്റുകൾ അരുതാത്തത് ചെയ്യുന്നതിൽ നിന്ന് തടയുന്നുണ്ട് ഒരു പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ അയാൾ ചിലപ്പോൾ ആഗ്രഹിച്ചെന്ന് വന്നേക്കാം ചെയ്യാനുള്ള താത്പര്യം അഥവാ ചെയ്യാതിരിക്കാനുള്ള താത്പര്യം ധർമ്മവിരുദ്ധമായി ഉള്ളിൻ്റെ ഉള്ളിൽ ഉണ്ടായി എന്ന് വരാം എങ്കിൽ തന്നെയും ലജ്ജാദേവി എന്നുള്ള ആ ഒരു ദേവിയുടെ അനുഗ്രഹം കൊണ്ട് ലജ്ജ കൊണ്ട് നമ്മൾ പലതിൽ നിന്നും പിന്തിരിയുന്നുണ്ട് ആ ലജ്ജയുടെ അനുഗ്രഹം പ്രധാനമാണ് ജീവിതത്തിൽ ലജ്ജ വലിയൊരു സമ്പത്താണ് അതുകൊണ്ടാണ് നമ്മുടെ ആചാര്യന്മാർ ലജ്ജയെ ദേവിയായിട്ടും ഈ ലോകത്തെ മുഴുവൻ പരിപാലിക്കുന്ന മഹാദേവിയുടെ ഒരു ഭാവമായിട്ടും പറഞ്ഞു തരുന്നത് യാ ദേവീ സർവഭൂതേഷു ലജ്ജാരൂപേണ സംസ്ഥിത നമസ്തസ്യൈ നമസ്തസ്യൈ നമസ്ത്യൈ നമോ നമ എന്ന് ലജ്ജാദേവിയെ വാഴ്ത്തണം നമ്മൾ ഈ ലജ്ജയുടെ അനുഗ്രഹം നമുക്കില്ലാതെ പോയാൽ അരുതാത്തതെല്ലാം നമ്മൾ പ്രവർത്തിക്കും ലജ്ജയില്ലാത്തവളെ അതുകൊണ്ട് തന്നെ നിറികെട്ടതെല്ലാം ചെയ്യുന്നവളെ ഏതെങ്കിലും തരത്തിൽപ്പെട്ട സ്വാർത്ഥഭാവം നമ്മളെ കീഴ്പ്പെടുത്തുകയാണെങ്കിൽ മാനുഷിക മൂല്യങ്ങൾ ഒന്നൊന്നായി മറഞ്ഞു പോകും അങ്ങനെ സകല മാനുഷിക മൂല്യങ്ങളെയും ധാർമ്മിക മൂല്യങ്ങളെയും ഉപേക്ഷിച്ചവള് എന്ന് കാണിക്കാനാണിവിടെ നിർദയേ എന്ന് പ്രയോഗിച്ചിട്ടുള്ളത് ദുഷ്ടേ ശാസ്ത്രങ്ങളാലും ആചാര്യന്മാരാലും അങ്ങേയറ്റം നിന്ദിക്കപ്പെടുന്ന ദുഷിച്ച അകൃത്യങ്ങളെ ചെയ്യുന്നവളെ ദുഷിച്ചവളെ ഹേ നിശാചരി രാക്ഷസി മനുഷ്യനെ സംബന്ധിച്ച് തൻ്റെ മുമ്പിൽ വന്നു ചേരുന്ന സാഹചര്യം ആ സാഹചര്യത്തെ വിലയിരുത്തി ധർമാധർമ്മ നിരൂപണം ചെയ്ത് സ്വീകരിക്കേണ്ടതിനെ സ്വീകരിക്കുകയും തള്ളേണ്ടതിനെ തള്ളുകയുമാണ് ചെയ്യേണ്ടത് എന്നാൽ ധർമ്മ മുഴുവൻ ലംഘിച്ചുകൊണ്ട് തൻ കാര്യം നേടാൻ മാത്രം യത്നിക്കുന്ന അവസ്ഥാവിശേഷം വരികയാണെങ്കിൽ അവരെ മനുഷ്യഗണത്തിൽ കൂട്ടാൻ പറ്റില്ല അതുകൊണ്ടിവിടെ അമ്മയെ മകൻ വിളിക്കുകയാണ് ഹേ രാക്ഷസി നിൻ്റെ ഗർഭത്തിൽ പോയല്ലോ ഞാൻ അതിന് കാരണം ഒരു പുണ്യമില്ലാത്ത മഹാഭാപിയായതുകൊണ്ടാണ് ഒരല്പമെങ്കിലും പുണ്യം പൂർവജന്മത്തിൽ സമ്പാദിച്ചത് എന്നിലുണ്ടായിരുന്നെങ്കിൽ ഞാൻ നിൻ്റെ ഗർഭത്തിൽ ജനിക്കില്ലായിരുന്നു അതുകൊണ്ട് ഞാൻ നിന്നെ കുറ്റം പറയുന്നില്ല എൻ്റെ പുണ്യക്കുറവ് കൊണ്ടാണ് എൻ്റെ പാപാധിക്യം കൊണ്ടാണ് നിൻ്റെ ഗർഭത്തിൽ വന്ന് പിറക്കാൻ ഇടയായത് നിന്നെ ഗർഭത്തിൽ ഉദ്ഭവിച്ചേനൊരു പുണ്യമില്ലാതെ മഹാപാപി ഞാനഹോ നിന്നോടുതിന് ഞാൻ ചെന്നു വന്യയിൽ വീണു മരിപ്പൻ അതുകൊണ്ട് തന്നെ ഇത്രയും ദുഷ്ടയും അധർമ്മനിഷ്ഠയുമായി നിന്നോട് ഇനി സംസാരിക്കാൻ പാടില്ല ഇനി ഒന്നും ഞാൻ പറയാനില്ല എന്ന് പറഞ്ഞ് ഈ രീതിയിൽ തനിക്ക് ജീവിക്കാൻ ഇച്ഛയില്ല എന്ന് വെളിപ്പെടുത്തുകയാണ് ഭരതൻ ഞാൻ ആത്മഹത്യ ചെയ്യാൻ പോവുകയാണ് ഞാൻ ശരീരത്തെ ഉപേക്ഷിക്കാൻ പോവുകയാണ് എന്ന് തുടർന്ന് നമുക്ക് അടുത്ത പ്രാവശ്യം ചിന്തിക്കാം ഇവിടെ ഇത് കേവലം ഭരതനും കൈകേയുമുള്ള സംഭാഷണമായിട്ടല്ല നമ്മുടെയൊക്കെ ഉള്ളിൽ ഈ ഭാവങ്ങൾ തിരിച്ചറിയപ്പെടണം അവ തമ്മിലുള്ള സംവാദമായിട്ട് തിരിച്ചറിയപ്പെടണം ആ രീതിയിൽ വിചാരം ചെയ്യുക എന്ന് സാന്ദർഭികമായി പറയുന്നു ലജ്ജ തെറ്റുകളിൽ നിന്നും മനുഷ്യനെ അകറ്റി നിർത്തുന്ന സ്വഭാവ സവിശേഷതയാണ് പരിപൂർണ ധർമ്മബോധമില്ലെങ്കിൽ പോലും ഉള്ളിലിരിക്കുന്ന ആഗ്രഹത്തിനനുസരിച്ച് ചിലതെല്ലാം മനുഷ്യൻ ചെയ്യാതിരിക്കുന്നത് ലജ്ജ എന്ന ഭാവം സ്വഭാവത്തിലുള്ളതുകൊണ്ടാണ് നിലജ്ജർ ധർമ്മബോധം വിട്ടവരാണ് അവർ എന്തും ചെയ്യും അതുകൊണ്ടാണ് നമ്മുടെ ഋഷീശ്വരന്മാർ ലജ്ജയെ ദൈവീക സങ്കല്പമായി ചിത്രീകരിച്ചിരിക്കുന്നത് അതിനാലാണ് ലജ്ജാദേവിയുടെ അനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കുന്നതും വേദങ്ങളാണ് ധർമ്മത്തിന്റെ മൂലസ്ഥാനം മനുഷ്യജീവിതം ജീവിതം സാർത്ഥകമാകുന്നതിനാണ് ധർമ്മം ആചരിക്കുന്നത് ധർമ്മധർമ്മങ്ങളെ എങ്ങനെ തിരിച്ചറിയാമെന്ന് പലപ്പോഴും ആശയക്കുഴപ്പമുണ്ടാക്കും മഹാത്മാക്കൾ ജീവിച്ച് കാണിച്ചു തരുന്ന മാതൃകയാണ് ധർമ്മം എന്ന് വ്യക്തമാക്കുകയാണ് ഇന്ന് സനാതനധർമ്മത്തിൽ സ്വാമി വിവേകാമൃതാനന്ദപുരി ധർമ്മത്തിന് വിജയം എന്നുള്ളതാണ് ഭാരതത്തിൻ്റെ കാഴ്ചപ്പാട് അപ്പോൾ അധർമ്മത്തിന് വിജയം ഉണ്ടാകില്ലേ എന്ന് ചോദിച്ചാൽ അധർമ്മം വിജയിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട് പക്ഷേ അതെല്ലാം താൽക്കാലികമാണ് ആത്യന്തികമായ വിജയം എപ്പോഴും ധർമ്മത്തിനാണ് വേദോ അഖിലോ ധർമ്മമൂലം എന്നാണ് നമ്മുടെ ഋഷികൾ പറഞ്ഞിട്ടുള്ളത് ധർമ്മത്തിന് അടിസ്ഥാനം വേദമാണ് അറിവാണ് ഇതിഹാസ പുരാണാഭ്യാം വേദം സം ഉപബ്രഹ്മേത് എന്ന് പറയാറുണ്ട് വേദത്തെ വിശദീകരിക്കാൻ വേണ്ടിയിട്ടാണ് വേദവ്യാസനെ പോലെയുള്ള മഹാ ഋഷീശ്വരന്മാർ ഇതിഹാസം രചിച്ചത് അതുപോലെ വാത്മീകി രാമായണൻ രചിച്ചു വേദവ്യാസൻ മഹാഭാരതം രചിച്ചു അതെല്ലാം നമുക്ക് ധർമ്മത്തെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് എന്താണ് ധർമ്മം മനുഷ്യജീവിതം സാർത്ഥകമാക്കാനുള്ള മാർഗം കഥകളിലൂടെയും ഉപാഖ്യാനങ്ങളിലൂടെയൊക്കെ വിശദീകരിക്കുക എന്നൊരു ശൈലിയാണ് നമ്മുടെ ഋഷീശ്വരന്മാർ എപ്പോഴും സ്വീകരിച്ചിട്ടുള്ളത് ഇന്ന് പലപ്പോഴും കഥകൾ എഴുതുന്നവരുണ്ട് കവിത എഴുതുന്നവരുണ്ട് മറ്റ് സാഹിത്യ രചനകളിലൊക്കെ ഏർപ്പെടുന്നവർ ധാരാളമുണ്ട് അതിൽ ഇന്ന് നമുക്ക് കാണാൻ കഴിയുന്ന ഒരു പ്രത്യേകത കൂടുതലും നിഷേധാത്മകമായ ചിന്തകൾ മനുഷ്യ മനസ്സിലേക്ക് വിഷം കുത്തിവെക്കുന്നത് മാതിരി കൊണ്ടുവരുന്നു എന്നുള്ളതാണ് അത് വായിക്കുന്നവരിൽ അത് മനസ്സിലാക്കുന്നവരിൽ നിഷേധാത്മക ചിന്തകൾ ഉണ്ടാകുകയാണ് അത് ദോഷകരമാണ് എപ്പോഴും നമുക്ക് ലോകത്തെ പോസിറ്റീവായിട്ട് കാണാൻ നമുക്ക് കഴിയണം ആ വിധത്തിലാണ് ഋഷീശ്വരന്മാർ ഇതിനൊക്കെ ഈ കൃതികൾക്കൊക്കെ പ്രാധാന്യം കൊടുത്തത് വായി വരുന്നതെല്ലാം പണ്ട് പറയും കോതയ്ക്ക് പാട്ടം എന്ന് പറഞ്ഞതുപോലെയുള്ള എഴുത്ത് എഴുത്തിൻ്റെ ശൈലി ഒരിക്കലും ഉചിതമല്ല അതൊക്കെ അധാർമികതയെ നമ്മുടെ സമൂഹത്തിൽ പ്രോത്സാഹിപ്പിക്കുന്ന വിധത്തിലുള്ള രചനകളാണിന്ന് നമ്മുടെ സമൂഹത്തിൽ വന്നുകൊണ്ടിരിക്കുന്നത് അത് വായിക്കുന്നവരിൽ അധാർമികതയാണ് ഉടലെടുക്കുന്നത് എന്നുവെച്ചാൽ ധർമ്മത്തെ അധർമ്മമായിട്ട് അധർമ്മത്തെ ധർമ്മമായിട്ട് അവർ ദുർവ്യാഖ്യാനങ്ങൾ ചെയ്യുന്നു ആയിരത്താണ്ടുകളായിട്ട് നമുക്കറിയാം ധർമ്മവിഗ്രഹമായിട്ട് ആദർശത്തിൻ്റെ ബിംബമായിട്ട് നമ്മുടെ ശ്രീരാമനെയൊക്കെ കാണാറുണ്ട് ഭഗവാൻ ശ്രീരാമചന്ദ്രൻ അപ്പോൾ അത്തരം പോലും ഇടിച്ച് സമൂഹത്തിൽ ഇടിച്ച് താഴ്ത്തുന്ന വിധത്തിലുള്ള രീതിയിലുള്ള രചനകൾ അത് ഉചിതമല്ല പകരം അധർമ്മത്തിന് പ്രോത്സാഹനം കൊടുത്താൽ എങ്ങനെയുണ്ടാകും അധാർമികരെന്ന് നമ്മൾ കരുതുന്ന കഥാപാത്രങ്ങൾ അത് മനുഷ്യ മനുഷ്യൻ ബോധപൂർവം അവരെ അവരുടേതായ അധാർമികതയെ അത് വായിക്കുന്നവരിലേക്ക് കൊണ്ടുവരാനാണ് ഇന്നത്തെ പലപ്പോഴും സാഹിത്യകാരന്മാരൊക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ബുദ്ധിജീവി ജമഞ്ഞ് നടക്കുന്നവർ പലപ്പോഴും അവരെ സംബന്ധിച്ച് ഒറ്റ ലക്ഷ്യമുള്ളൂ ഈ ബുദ്ധിജീവി ജമയുന്നവരെ സംബന്ധിച്ച് ഇതെല്ലാം തിരിച്ച് വ്യാഖ്യാനിച്ചാൽ അതിന് പുരസ്കാരങ്ങൾ അവാർഡുകൾ അവരെ തേടിയെത്തുമെന്ന് അവർക്ക് ഉറപ്പാണ് ആട്ടിൻ തോൽ അണിഞ്ഞ ചെന്നായ്ക്കൾ നമ്മൾ കേട്ടിട്ടുണ്ട് പലപ്പോഴും ആ ആട്ടിൻ്റെ തോൽ അണിഞ്ഞിട്ട് അത്തരം സാഹിത്യ രചനകൾ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായാൽ അത് മനുഷ്യ മനസ്സിൽ വിഷം കുത്തിവെക്കുന്നത് പോലെയാണ് രാമനും ഒക്കെ ഭാരതീയ മനസ്സുകളിൽ ആയിരത്താണ്ടുകളായിട്ട് കൂടാനുകൂടി മനുഷ്യരുടെ ഹൃദയത്തിൽ പ്രതിഷ്ഠിക്കപ്പെട്ട ബിംബങ്ങളാണ് ആദർശ ബിംബങ്ങളാണ് പരിപൂർണരായ മഹത് വ്യക്തിത്വങ്ങളെ നമ്മൾ അവരെയൊക്കെ നമ്മൾ ഈശ്വര അവതാരങ്ങളായിട്ടാണ് നമ്മൾ വാഴ്ത്തുന്നത് തെറ്റും ശരിയും തിരിച്ചറിയാതെ ജീവിത പ്രശ്നങ്ങളിൽ ആടി ഉലയുന്നവർക്ക് അവർ കാട്ടിത്തന്ന ഒരു മാതൃകയുണ്ട് ജീവിച്ചു കാട്ടിയൊരു മാതൃക അവരുടെ ഉപദേശങ്ങൾ അത് ഈ രോഗമുള്ള കാലഘട്ടത്തോളം വഴികാട്ടിയാണ് ബുദ്ധി കൊണ്ട് ജീവിക്കുന്നവരാണ് ഈ ബുദ്ധിജീവികളെന്ന് പറയുന്നവർ അവർ രാമന് പകരം രാവണനെ ആദർശ ശ്രമിക്കും അവർ രാവണൻ്റെ ദുർഗുണങ്ങളായിരിക്കും ഇവരിലേക്ക് കടന്നു വരിക കൃഷ്ണന് പകരം കർണനെ വെച്ചാൽ എങ്ങനെയുണ്ടാകും കർണനെ മഹത്വവൽക്കരിക്കുന്നൊരു പ്രവണത ഇന്നത്തെ കാലഘട്ടത്തിൽ കൂടുതലാണ് അങ്ങനെ എഴുതാൻ ശ്രമിക്കുന്നവരാണ് അവർക്ക് അവർക്ക് ഒറ്റ ലക്ഷ്യം അവർക്ക് അവാർഡ് കൊടുക്കാൻ ഇന്ന് ജനസമൂഹമുണ്ട് പ്രോത്സാഹിപ്പിക്കാൻ എല്ലാ വിധത്തിലും ഉള്ള മറ്റൊരു വിഭാഗം അതിൻ്റെ ഉദ്ദേശം ഈ സംസ്കാരത്തെ ഇടിച്ചു താഴ്ത്തുക ഈ സംസ്കാരത്തെ നശിപ്പിക്കുക എന്നുള്ളത് മാത്രമാണ് നമ്മുടെ ഇതിഹാസകാരന്മാർ അവരുടെ കൃതികൾ വിരയിച്ചത് മനുഷ്യജന്മത്തിൻ്റെ സാഫല്യം ധർമ്മ അർത്ഥ കാമ മോക്ഷങ്ങളെ തിരിച്ചറിഞ്ഞ് അത് നേടുന്നതിന് വേണ്ടിയിട്ടാണ് ഇവിടെ ആഗ്രഹം വേണ്ടെന്നോ അർത്ഥം വേണ്ടെന്നോ ഒന്നും പറഞ്ഞിട്ടില്ല ധർമാനുസൃതമായിരിക്കണം ധർമാർത്ഥ കാമോക്ഷാണാം പൂർവവൃത്തം കഥായുക്തം ഇതിഹാസം പ്രചക്ഷതയെ ഇതിഹാസം രചിച്ചപ്പോൾ തന്നെ അത് പറയുന്നുണ്ട് നാല് കാര്യങ്ങളാണ് ധർമ്മം അർത്ഥം കാമം മോക്ഷം ഇത് പൂർവ്വ ചരിത്രങ്ങളെ ആസ്പദമാക്കിയിട്ട് കഥകളോട് ചേർത്ത് നമുക്ക് വിവരിച്ചിരുന്നതാണ് ഇതിഹാസം ചരിത്രാംശങ്ങളതിലുണ്ട് അതിനെ കൂട്ടിക്കലർത്തി ധർമാർത്ഥ കാമോക്ഷങ്ങളെ പ്രതിപാദിക്കുന്ന ഒരു ശൈലിയാണ് നമ്മുടെ ഇതിഹാസകാരന്മാർ സ്വീകരിച്ചത് ആ ഇതിഹാസത്തേക്ക് നമ്മളെ കഥാപാത്രങ്ങളെയൊക്കെ ഇന്ന് വളച്ചൊടിക്കുന്നത് കാണുമ്പോൾ അത്ഭുതപ്പെട്ടു പോവും സുഖത്തിന് കാരണം നമുക്കറിയാം ധർമ്മമാണ് സുഖസ്യ മൂലം കിം ധർമ്മം സുഖത്തിന് കാരണം ധർമ്മം ദുഃഖത്തിന് കാരണം അധർമ്മമാണ് ഇത് തിരിച്ചറിഞ്ഞ് ജീവിച്ചാൽ ദുഃഖത്തെ നമുക്ക് പരമാവധി കുറയ്ക്കുവാൻ സഹായിക്കും മനുഷ്യ മനസ്സിലും സമൂഹത്തിലും ശാന്തിയും സമാധാനവും തിരിച്ചു കൊണ്ടുവരാനും കഴിയും ഇവരെല്ലാം കാട്ടിയ ഈ ആദർശ ബിംബങ്ങൾ കാട്ടിയ മാർഗങ്ങൾ ഇന്നത്തെ കാലത്ത് എപ്രകാരം നമുക്ക് പ്രായോഗികമാക്കി തീർക്കാൻ കഴിയും ഒന്ന് ആലോചിച്ച് നോക്കുക കാരണം ആയിരത്തയ്യായിരം വർഷങ്ങൾക്ക് മുമ്പ് അല്ലെങ്കിൽ ആയിരക്കണക്കിന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നടന്ന കാര്യങ്ങളൊക്കെ ഇന്നത്തെ ലോകത്ത് പലപ്പോഴും പ്രായോഗികമാകണമെന്നില്ല അന്നത്തെ ജീവിത രീതി വ്യത്യാസം ഇന്നത്തെ ജീവിത രീതി വ്യത്യാസം വളരെ വ്യത്യാസങ്ങളുണ്ട് അതുകൊണ്ട് നമ്മുടെ ശാസ്ത്രത്തിൽ മഹാഭാരതത്തിൽ തന്നെ ഒരു സന്ദർഭത്തിൽ പറയുന്നുണ്ട് അത് പറയുന്നത് മറ്റൊന്നുമല്ല യുധിഷ്ഠിരൻ്റെ യുധിഷ്ഠിരനോട് യക്ഷം ചോദിക്കുന്ന ഒരു ചോദ്യത്തിൽ ലക്ഷപ്രശ്നത്തിൽ ഒരു ചോദ്യമുണ്ട് ഈ ശ്രുതികളിൽ പല രീതിയിൽ പല ആചാര്യന്മാരും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ധർമ്മം എങ്ങനെയാണെന്ന് നമുക്ക് തിരിച്ചറിയാൻ വിഷമം വരുന്ന സന്ദർഭങ്ങളുണ്ട് അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഒരു തീരുമാനത്തിലെടുക്കുക ഏതാണ് ധർമ്മം ഏതാണ് അധർമ്മം എന്ന് നമുക്ക് എങ്ങനെ തീരുമാനിക്കാൻ കഴിയും അപ്പോൾ യുധിഷ്ഠൻ പറയുന്നൊരു കാര്യമുണ്ട് മഹാജനോജനഗതസ്പഥ മഹാജനങ്ങൾ എല്ലാ കാലത്തും മഹാജനങ്ങളെയാണ് അവർ ജീവിച്ച് കാട്ടിത്തരുന്ന മാതൃകയെയാണ് ജനങ്ങൾ സ്വീകരിക്കേണ്ടതെന്ന് അപ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്ക് അമ്മ കാട്ടിത്തരുന്നതാണ് മാതൃക അതാണ് പ്രമാണം പ്രമാണമെന്ന് പറയുന്നതാണ് അമ്മ കാട്ടിത്തരുന്ന മാതൃക ഇന്നത്തെ ലോകത്തിന് ഇന്നത്തെ സാഹചര്യത്തിൽ നമ്മൾ എങ്ങനെയാണ് ധർമ്മം പാലിക്കേണ്ടതെന്ന് പണ്ടത്തെ കാല ധർമ്മം ഇന്ന് നടപ്പിലാക്കാൻ പലതും കഴിയില്ല അപ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ അതിന് ലളിതമായിട്ട് അമ്മ സ്വന്തം ജീവിതത്തിലൂടെ നമുക്ക് വ്യാഖ്യാനിച്ചിരുന്നു അമ്മയുടെ ജീവിതം തന്നെയാണ് ആ സന്ദേശം ഈ ലോകത്തിന് കൊടുക്കുന്ന സന്ദേശവും അതാണ് അതുകൊണ്ടാണ് മഹാത്മാക്കളെ നമ്മൾ അവരിൽ നിന്ന് ഉപദേശങ്ങൾ സ്വീകരിച്ച് നമ്മുടെ ജീവിതത്തെ നമ്മൾ കരുപ്പിടിപ്പിക്കുവാൻ നമ്മൾ മുന്നോട്ട് വരിക തീർച്ചയായിട്ടും നമുക്ക് സന്തോഷവും ശാന്തിയും സമാധാനവും ഐശ്വര്യവും എല്ലാം മഹാത്മാക്കളുടെ വാക്കുകൾ ശ്രദ്ധിച്ച് ശ്രവിച്ച് അത് മനസ്സിലാക്കി നമ്മൾ ഉൾക്കൊണ്ടാൽ തീർച്ചയായിട്ടും കഴിയും എന്നുള്ളതിന് ഒരു സംശയവുമില്ല അതിന് നമുക്ക് കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു നന്ദി നമശിവായ തുടർന്ന് ദീപാരാധനയാണ് ക്ഷേത്ര സന്നിധിയിൽ മംഗളാരതി തൊഴുത് ഇന്നത്തേക്ക് മടങ്ങാം എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം